നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോകപ്പിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഒരു കരുത്തരുടെ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കലാശ പോരാട്ടം അരങ്ങേറുന്നത്. ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്ൻ ഈ യൂറോകപ്പിൽ 3 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും പ്രതീക്ഷക്കൊത്ത ഒരു പ്രകടനം ഇതുവരെ അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്നു ില്ല എന്നതാണ്. പക്ഷെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തന്റെ കിരീട ശാപത്തിന് അറുതി വരുത്താനാണ് ഇപ്പോൾ ഹാരി കെയ്ൻ ലക്ഷ്യമിടുന്നത്. അതായത്, കഴിഞ്ഞ 14 വർഷത്തോളമായി ഹാരി കെയ്ൻ ഇപ്പോൾ സജീവമായി ഫുട്ബോൾ താരമായിക്കൊണ്ട് കളിക്കളത്തിലുണ്ട്. 642 മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ ഹാരി കെയ്നിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തോടുകൂടി ആ ശാപത്തിന് അറുതി വരുമോ എന്നുള്ളതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഹാരി കെയ്ൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ താൻ നേടിയ വ്യക്തിഗത നേട്ടങ്ങൾ എല്ലാം തന്നെ ഈ കിരീടത്തിനായി കൈമാറാൻ താൻ തയ്യാറാണ് എന്നാണ് ഹാരി കെയ്ൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരു കിരീടം നേടിയിട്ടില്ല എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ രാജ്യത്തിനൊപ്പം വലിയ ഒരു നേട്ടം സ്വന്തമാക്കാനുള്ള അവസരമാണ് എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഞാൻ എൻ്റെ കരിയറിൽ ഇതുവരെ നേടിയതെല്ലാം ഈ കിരീടത്തിന് വേണ്ടി കൈമാറാൻ ഞാൻ തയ്യാറാണ്. ഈ ഫൈനൽ മത്സരം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പെഷ്യലുമാണ്. ഇതാണ് ഹാരി കെയ്ൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കാര്യങ്ങൾ എളുപ്പമാവില്ല. കാരണം സ്പെയിൻ മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂറോകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ആധികാരികമായിക്കൊണ്ടാണ് ഇപ്പോൾ സ്പെയിൻ ഈ ഒരു ഫൈനൽ മത്സരത്തിന് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.